അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 180. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷും റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. യളഉ ലി ഹസ്സാന മിമ്പറം ഫിൽ മസ്ജിദ്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പള്ളിയിൽ ഒരു മിമ്പർ വെച്ചു കൊടുത്തിരുന്നു, ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ചു കൊടുത്തിരുന്നു. എന്തിനു വേണ്ടി? ഫയഖൂമു അലൈഹി, ആ മിമ്പറിൻ്റെ മുകളിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കയറി നിൽക്കും. യഹുജു മൻ ഖാല ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി പറയും, നബി തങ്ങളുടെ മദഹ് പറഞ്ഞ് യഥാർത്ഥ രൂപം വരച്ച് കാണിക്കുമായിരുന്നു, മദഹകൾ പാടുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റൂഹൽ ഖുദുസി മഅ ഹസ്സാൻ, നിക്ഷയം പരിശുദ്ധാത്മാവ് ഹസ്സാൻ്റെ കൂടെയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടാകും, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ സഹായമുണ്ടാകും. മാ നാഫഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി പറയുന്ന കാലത്തോളം, മദഹ് നിമിത്തങ്ങളുടെ മദഹ് പാടുന്ന കാലത്തോളം അദൃശ്യ സഹായം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന് ലഭിക്കുമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മദീനത്തെ പള്ളിയിൽ നിമിത്തങ്ങളുടെ മൗലിദിൻ്റെ സദസ്സുണ്ടാകാറുണ്ട്. സ്വഹാബത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ മദഹ് പാടാറുണ്ട്, ആക്ഷേപിക്കുന്നവർക്ക് മറുപടി പറയാറുണ്ട്. നിമിത്തങ്ങളുടെ കാലശേഷവും അബൂഹുറൈറ റളിയല്ലാഹുവിനെ പോലത്തെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് പള്ളികളിൽ വെച്ച് നടത്തൽ സുന്നത്താണ്, ശർഹ മുസ്ലിമിൽ കാണാം. ഇനി ഇതിലും വലിയ തെളിവ് എന്താണ് മുസ്ലിം ലോകത്തിന് വേണ്ടത്? മുത്തനബിയുടെ മൗലിദ് നടത്താൻ ഇതിലും വലിയ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഈ ഹദീസ് നൽകുന്ന മറ്റൊരു പാഠമാണ്, ഇത്തരം മൗലിദുകൾ സംഘടിപ്പിക്കുന്നവർ, മുത്തനബിയുടെ മൗലിദ് ഓതുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അദൃശ്യ സഹായങ്ങൾ ലഭിക്കും എന്നും ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തനബി സ്വല്ലല്ലാഹു നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുത്തെ മദഹകൾ പാടാനും പറയാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.